ഹായ് വെൽക്കം ടു ജിൻഷാ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പ് 5 സർവൈവൽ ഗെയിംസിൻ്റെ വീഡിയോ ആണ്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബ്രോ റെഗുലർ ആയിട്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. പിന്നെ നമ്മുടെ ബാറ്റ്മാൻ ദ ഡാർക്ക് നൈറ്റ് റൈസേഴ്സിൻ്റെ ഒരു ഡൗൺലോഡിംഗ് വീഡിയോ ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഒരു കണ്ടൻറ് ഇല്ല. ഓക്കെ, ഒരു എ പി കെ മൊബിബിയൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് തന്നെ ഒരു 90% ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു കണ്ടൻറ് ആ ഒരു വീഡിയോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാത്തത്. ബ്രോക്ക് എന്നോട് പ്രത്യേകിച്ച് പേഴ്സണലി ദേഷ്യം തോന്നരുതെന്ന് എടുത്ത് പറയുവാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോരുത്തരും എനിക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. പിന്നെ എല്ലാവർക്കും നമുക്ക് റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. ഓക്കെ, പറ്റുന്നവർക്കൊക്കെ ഞാൻ തരാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പം എന്താ പറയുക, ഒത്തിരി പേര് ഒരു കാര്യം പറയാൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ പറയുക, ആ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ, അവർക്ക് പിന്നെ അല്ലെങ്കിൽ ഗെയിംസൊക്കെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ വിട്ടു പോകാറില്ല. ഈ ഒരു കാര്യം മെയിനായിട്ട് കണ്ടൻറ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എടുത്ത് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ പേഴ്സണലി എന്നോടൊന്നും തോന്നരുത് ബ്രോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചില ഫസ്റ്റ് ഗെയിമാണ് ദ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 129 MB ആണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സ്പെസിഫിക്കേഷൻ ഈ ഒരു ഗെയിമിനുണ്ട്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കുന്നത് നിങ്ങൾ വൺ ഹാൻഡ് മോഡിലാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. നമുക്ക് നോർമലി ഒരു ഗെയിമുകളും ഇത് ഇതുപോലുള്ള സർവൈവൽ ഗെയിമുകളൊന്നും വൺ ഹാൻഡ് മോഡിൽ വരാറില്ല. എന്താണ് വൺ ഹാൻഡ് മോഡ് അല്ലെങ്കിൽ എന്താണ് പോർട്രേറ്റ് മോഡ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഈ നോർമലായിട്ടുള്ള സബ്വേ സർഫസ്, അതുപോലെ തന്നെ ടെമ്പിൾ റൺ, അതുപോലെ എന്താ പറയുക, നമ്മുടെ കാൻഡി ക്രഷ് പോലുള്ള ഗെയിമുകൾ, ചെറിയ ചെറിയ ഗെയിമുകൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിമുകളാണ് നമുക്ക് വൺ ഹാൻഡിൽ കളിക്കാൻ പറ്റാറുള്ളത്. ചെറിയ ഗെയിമുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിലിയാരിറ്റി ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഗെയിം സൈസ് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, ഗെയിം സൈസ് ഉദ്ദേശിച്ച് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെയാണ് ഒന്നേ വൺ ഹാൻഡിൽ വരാറുള്ളൂ. പക്ഷേ സർവൈവൽ ഗെയിം ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് സർവൈവൽ ഗെയിം വൺ ഹാൻഡ് മോഡിൽ വരുന്നത്. ഒരു ചേഞ്ച് അവർ പിടിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. അപ്പം ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല. ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലോ എൻഡ് ഡിവൈസിൽ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും. ഒക്കെ വലിയൊരു ഡിവൈസോ കാര്യങ്ങളൊന്നും വേണ്ട. ഓഫ്ലൈൻ ആയതുകൊണ്ട് ഹാങ് ലാഗ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്കാ സ്മൂത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിം കളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോകാനായിട്ട് പറ്റും. നോർമലി ടൈം പാസ് പോലെ നിങ്ങൾക്ക് സർവൈവൽ ഗെയിം കളിക്കാനായിട്ട് പറ്റിയൊരു ഗെയിമാണ്. കാരണം ടൈം പാസ് പോലെ വൺ ഹാൻഡിലാണ് നമ്മൾ ടൈം പാസ്സുള്ള ഗെയിമുകളൊക്കെ കളിക്കുക. അപ്പോൾ അങ്ങനെ ടൈം പാസ് പോലെ കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. പക്ഷേ സർവൈവൽ ഗെയിംസ് ഒരിക്കലും ഈ വൺ ഹാൻഡ് മോഡിലൊന്നും ആരും കൊടുക്കാതിരിക്കുന്നത്, സോ ഇത് നമ്മുടെ ഒരിക്കലും എന്താ പറയുക, ഡെവലപ്പേഴ്സ് വൺ ഹാൻഡ് മോഡിൽ സർവൈവൽ ഗെയിംസ് ആക്കാത്തതിനുള്ള മെയിൻ കാരണം സർവൈവൽ ഗെയിംസ് ഒന്നും ഒരിക്കലും നമ്മൾ ടൈം പാസ് ആയിട്ട് കളിക്കില്ല. മെയിനായിട്ട് ഒരു ഗെയിമിംഗ് എന്ന രീതിയിൽ ഇരുന്ന് കളിക്കുന്ന ചെയ്യുന്ന ഗെയിമുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ സ്ലേ സെക്കൻഡ് ഗെയിമാണ് ദ ലാസ്റ്റ് സർവൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വളരെ ചെറുതാണ്, 100 MB താഴെ മാത്രം സൈസ് വരുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 86 MB മാത്രമാണ്. ഈ ഒരു ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, സ്വഭാവമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനുമാത്രം വലിയൊരു വിഷ്വൽസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമലായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു മീഡിയം ക്വാളിറ്റി വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോ സ്പെക്കുള്ള ഫോണിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഈ ഒരു ഗെയിം കളിച്ച് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഗെയിമിന് നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. സോംബി ബേസ്ഡ് ആണെങ്കിൽ കൂടെ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിന് വന്നിട്ടുണ്ട്. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സർവൈവൽ ഗെയിം തന്നെയാണ്. ഓക്കെ, ഒരു വീക്ക് ആയിട്ടുള്ള ഗെയിമല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു മീഡിയം ക്വാളിറ്റി ഗ്രാഫിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലോ ക്വാളിറ്റി ആയെന്ന് മാത്രം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ, ലോ ആൻഡ് ഫോൺസ് ആകുമ്പോൾ സ്വഭാവമായിട്ട് നമുക്കത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അത് ഒഴിവാക്കി ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഗെയിം തന്നെയാണ്. ഓക്കെ, സർവൈവൽ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു ഗെയിമും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ ചില ഫോർത്ത് അല്ലല്ലോ അല്ലേ, തേർഡ് ഗെയിമാണ് ലിവ് ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിമും. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 221 MB ആണ്. ഈ ഒരു ഗെയിമും കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗെയിമിന് പ്രോ വേർഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ സൈസ് എക്സാക്ട്ലി സെയിം ആണ്, പക്ഷേ പ്രോ വേർഷൻ പെയ്ഡ് ആണ്. 90 രൂപയാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. വലിയൊരു പേയ്മെൻ്റ് ഒന്നുമല്ല, ചെറിയൊരു പേയ്മെൻറ്റ് തന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഇത് നോർമൽ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് വന്നിരിക്കുന്നതും ഈ ഒരു പ്രോ വേർഷനാണ്. സ്വഭാവമായിട്ട് പ്രോ വേർഷനിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകും, എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പ്രോ വേർഷനിൽ. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്താ പറയുക, ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവർ പ്രൊവേഷൻ ചെയ്യാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വേർഷൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഒരു കിടിലം ഗെയിമാണ്, കുഴപ്പമൊന്നുമില്ല. വലിയൊരു ഗെയിം എന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ ലാസ്റ്റ് ഡേ ഓണർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ലാസ്റ്റ് ഡേ ഓണർത്തിൻ്റെ ഒരു ഗ്രാഫിക്സും അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ആംഗിൾ, ഓക്കെ, ക്യാമറ ആംഗിൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ലാസ്റ്റ് ഡേ ഓണർത്തിൻ്റെ ഒരു 3D ആംഗിൾ അല്ല,
അല്ലാതെ ഒരു ടൂ ഡി ആംഗിൾ ആണെങ്കിൽ കൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ലാസ്റ്റ് ഡ്യൂ ഓൺ എർത്ത്. അതിൻ്റെ ഒരു കോപ്പി വേഷം പോലെ തന്നെ അതിൻ്റെ കോപ്പി വേഷൻ്റെ ഒരുപാട് ഗെയിമുകളുണ്ട്. അപ്പോൾ അതുപോലെ വന്നിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമും ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്ര മോശം ഗെയിമൊന്നുമല്ല, കുഴപ്പമില്ലാത്ത ഒരു ആവറേജിൽ നിൽക്കുന്നൊരു ഗെയിം തന്നെയാണ്. അപ്പം കളിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. നമ്മൾ ചില ഫോർത്ത് ഗെയിമാണ് ഡേയ്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 129 MB. ഈ ഒരു ഗെയിം ഓൺലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ലാസ്റ്റ് ഡേ ഓൺ എർത്ത് പോലെ തന്നെ ഓൺലൈൻ ആയിട്ട് വന്നൊരു ഗെയിമാണ്. ലാസ്റ്റ് ഡേ ഓൺ എർത്ത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഗെയിമാണ്. എനിക്കൊരു വലിയ അക്കൗണ്ടൊക്കെ ഉണ്ട് കുറേ റീച്ച് ആയിട്ടുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഗെയിമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഓൺ എർത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ട് ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് വരുന്നത്, സോംബി ഔട്ട് ബ്രേക്ക്. അതിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്ത് പോരുക. ഓക്കെ, ആ ഒരു ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഒരുപാട് സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ, പക്ഷേ ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമാണ് കേട്ടോ കളിക്കാനായിട്ട്. അതുപോലെ മേക്ക് ചെയ്യാനും ഒരു ലാസ്റ്റ് ഡേ ഓൺ എർത്തിൻ്റെ ഒരു കോപ്പി പോലെ തന്നെ. ഓക്കെ, എക്സാക്ട്ലി സെയിം അല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോറി ലൈനും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു പിന്നെ ലാസ്റ്റ് ഡേ ഓൺ എർത്തിനെ ശരിക്കും നമ്മൾ ഓർമ്മിക്കും ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത്. കാരണം ഭയങ്കര ഒരു സിമിലാരിറ്റീസ് ഉണ്ട് രണ്ടും തമ്മിൽ. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ്. പിന്നെ നിങ്ങൾക്ക് ലോൺ ഡിവൈസിലൊക്കെ കളിച്ച് നോക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചില ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ഗെയിമാണ് പ്രൊജക്റ്റ് അറൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഓക്കെ, ഈ ഒരു ഗെയിം മറ്റൊരു നെയിമിലും കൂടെ അറിയപ്പെടാറുണ്ട്, എർത്ത് റിവൈവൽ എന്നും കൂടി ഈ ഒരു നെയിമിന് പറയും. ഓക്കെ, ഈ ഒരു നെയിമിനല്ലല്ലോ, ഈ ഒരു ഗെയിമിന് പറയും കേട്ടോ. ഈ ഒരു ഗെയിമും കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വരുന്ന ഒരു ഗെയിമാണ്. ഗെയിമിൻ്റെ സൈസ് കുറച്ചല്ല, കുറച്ചധികം ഹ്യൂജാണ്. അതുകൊണ്ട് ലോ സ്പെക് ഉള്ള ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് കാണണ്ട, നിങ്ങൾ നിർത്തി, നിങ്ങൾക്ക് ബാക്കപ്പ് അടിക്കാനുള്ള സമയമായി. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 5 GB ആണ്. എനിക്കൊരു ഗെയിം കളിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെക്കുള്ള ഫോൺ തന്നെ വേണ്ടി വരും. കാരണം ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഉണ്ട്. പിന്നെ ഈ ഒരു ഗെയിം ഒഫീഷ്യലി ഗ്ലോബൽ ലോഞ്ച് ആയിട്ടില്ല, ഇപ്പോൾ ബീറ്റാ ടെസ്റ്റ് അവൈലബിൾ ആണ്. അത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓക്കെ ബീറ്റാ ടെസ്റ്റ് അവൈലബിൾ ആണ്. ഈ ഒരു ബീറ്റാ ടെസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ. അതായത് സെപ്റ്റംബർ 18 ആണ് ബീറ്റാ ടെസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ അവൈലബിൾ ആണ് സെപ്റ്റംബർ 18. പക്ഷേ ആൾ കൂടുന്തോറും പെട്ടെന്ന് തന്നെ ഈ ഒരു ബീറ്റാ ടെസ്റ്റ് ക്ലോസ് ആയിപ്പോൾ. ഇതുപോലുള്ള ഗെയിമുകൾക്ക്, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഗെയിമുകൾക്കൊക്കെ ബീറ്റാ ടെസ്റ്റ് വേഗം ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം യൂസേഴ്സ് ഒരുപാട് വരും. കാരണം വലിയ വലിയ ഗെയിമുകളാണ്, ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു PC-like അല്ലെങ്കിൽ PS-like ഗെയിമുകൾ ആൻഡ്രോയിഡിലും ഫോണിലൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ട് തന്നെ ബീറ്റാ ടെസ്റ്റ് പെട്ടെന്ന് തന്നെ ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് ലാഗ് അടിപ്പിക്കും, പക്ഷേ നിങ്ങൾ എന്താ പറയുക, ഡൗൺലോഡ്സ് ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട, വേഗം കയറ്റിക്കോളാം. പിന്നെ നിങ്ങളിൽ ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ തരുന്ന ലിങ്ക് വഴി ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ ഡാറ്റ വെറുതെ കളയരുതല്ലോ, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഡാറ്റ വാങ്ങുന്നത്. ആ ഒരു ഡാറ്റ നിങ്ങൾ വെറുതെ കളയരുത്. ഓക്കെ, നല്ല സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സറും കാര്യങ്ങളും, അത് അത്യാവശ്യം റാമും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഗെയിം നിങ്ങളുടെ ഫോണിലോട്ട് കയറ്റാവുള്ളൂ. അതുപോലെ തന്നെ കയറ്റുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫോണിൻ്റെ സ്റ്റോറേജ്. നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിങ്ങൾ മാക്സിമം ഫ്രീ സ്പേസ് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഫോൺ, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കയറ്റി കഴിഞ്ഞാൽ പക്ക ലാഗായിരിക്കും, നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റില്ല. കാരണം 5 GB ഗെയിമിൻ്റെ സൈസ് വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 GB അടുത്തെങ്കിലും ഫ്രീ സ്പേസ് നിങ്ങൾ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ബീറ്റാ ടെസ്റ്റ് കളിച്ച് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കളിച്ച് നോക്കുക. ഗെയിം ഒഫീഷ്യലി 2023 ലോഞ്ച് ആവുള്ളൂ, ഗ്ലോബൽ ലോഞ്ച് ആവുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കുകയും ചെയ്യുക. ബീറ്റാ ടെസ്റ്റ് കളിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ കളിച്ച് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.